വിദേശ സർവകലാശാല വിഷയത്തിൽ മാധ്യമങ്ങളോട് ശുഭദിയായി മന്ത്രി ആർ ബിന്ദു. വിഷയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് ചർച്ച ചെയ്തോ എന്ന കാര്യം നിങ്ങൾ അറിയേണ്ട. എന്തിനാണ് ഇപ്പോൾ ജനാധിപത്യ സംരക്ഷകരായി മാധ്യമങ്ങൾ മാറുന്നതെന്നും മന്ത്രി ചോദിച്ചു. വാണിജ്യപരമായ താല്പര്യങ്ങൾ വിദേശ സർവകലാശാലയ്ക്കുണ്ടോ എന്നതിൽ പരിശോധന വേണമെന്നും അവർ പറഞ്ഞു. നയപരമായ കാര്യങ്ങളിൽ വിശദീകരണം നടത്താൻ താല്പര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ടിൻഡുദാസ് ചെയ്യുന്നുണ്ട്. ടിൻഡു, ഈ സ്വകാര്യവൽക്കരണത്തിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സർക്കാർ. അതിനെ പ്രതിരോധിക്കുകയല്ലാതെ ഇങ്ങനെയൊക്കെ തന്നെ പ്രതിരോധിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. രജനി, കഴിഞ്ഞ ദിവസം പാർട്ടി കൺവീനർ ഉൾപ്പെടെ ഈ വിഷയത്തെ സാധൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തിയത്. അതിനു പിന്നാലെയാണ് സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് ആലോചിച്ചിട്ടാണോ ഇത്തരത്തിൽ ധനവകുപ്പ് ഒരു തീരുമാനമെടുത്തത് എന്ന ചോദ്യത്തിനാണ് മാധ്യമങ്ങളോട് ക്ഷുഭതയായിക്കൊണ്ട് മറുപടി പറഞ്ഞത്. ധനകാര്യ വകുപ്പ് ധനപരമായ അല്ലെങ്കിൽ നയപരമായ കാര്യമാണ് സംസാരിച്ചത്. ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഈ മാർഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യം മാധ്യമങ്ങൾക്കില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് ആരും അറിയേണ്ട എന്നും പറയുന്നുണ്ട്. വകുപ്പ് വകുപ്പിന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. SFI വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതുമായിട്ടുള്ള വിഷയത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി തീരുമാനിക്കുമെന്ന് അത്തരത്തിലൊരു ഉത്തരമാണ് മന്ത്രിയുടെ ഭാഗം അല്ലെങ്കിൽ മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഇന്ന് വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ധനവകുപ്പ് ഇത്തരം ആശയം ബജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി ഉണ്ട് എന്നൊരു വാദമാണ് ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. വിദേശ സർവകലാശാല സ്ഥാപിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഇത്തവണത്തെ ബജറ്റ് നമുക്കറിയാം സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ബജറ്റ് ആയിരുന്നു. ആ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കരുവാക്കിയതിൽ കടുത്ത ആമർഷം വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ളതായിട്ട് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയങ്ങളിൽ ആരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വകുപ്പുമായി ചർച്ച നടത്തിയിട്ടാണോ ഈ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചതെന്നുള്ള കാര്യം മാധ്യമങ്ങൾ അറിയേണ്ട എന്നൊരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്.